പ്രിയപ്പെട്ട കുട്ടികളെ ഏഴാം ക്ലാസ്സിലെ ഗണിതശാസ്ത്രം മാത്തമാറ്റിക്സ് പഠിക്കാൻ തയ്യാറായിരിക്കുന്ന എല്ലാ കുട്ടികളെയും നമ്മുടെ ക്ലാസ്സിലേക്ക് സ്വാഗതം ചെയ്യുകയാണ് ടെസ്റ്റ് ബുക്കും നോട്ട് ബുക്കും കൃത്യമായിട്ട് എടുത്ത് കൈ വെക്കുക അതേപോലെ തന്നെ ഇൻസ്ട്രുമെന്റ് ബോക്സ് എടുത്ത് പറയുന്ന കാര്യങ്ങൾ കൃത്യമായിട്ട് അപ്പോൾ തന്നെ ചെയ്തു പഠിക്കുക അപ്പോൾ നമുക്ക് കഴിഞ്ഞ ക്ലാസ്സിൽ പറഞ്ഞ ഹോംവർക്കിന്റെ ഡിസ്കഷൻ ആണ് നടത്തുന്നത് പേജ് നമ്പർ ഫസ്റ്റിൽ കുറച്ച് കണക്കുകൾ ഹോംവർക്ക് ആയിട്ട് തന്നിട്ടുണ്ടായിരുന്നു അതിൻ്റെ ആൻസേഴ്സ് ആണ് ആദ്യം പറയുന്നത് ഒന്നാമത്തെ ചാപ്റ്ററാണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ക്വസ്റ്റ്യൻ ശ്രദ്ധിക്കുക ഇവിടെ എ സി ബി എന്നൊരു ലൈൻ ഉണ്ട് അതിൻ്റെ മോഡൽ രണ്ട് ആംഗിൾസ് വന്നിട്ടുണ്ട് ആംഗിൾ ബി സി ഡി 25 ഡിഗ്രിയും ആംഗിൾ ഇ സി ഡി 50 ഡിഗ്രി 50 ഡിഗ്രി നമ്മളിവിടെ ചോദിച്ചിരിക്കുന്നത് ആംഗിൾ എ സി ഇ ആണ് എത്രയാണ് ചോദിച്ചിരിക്കുന്നത് ആംഗിൾ എ സി ഇയുടെ അളവാണ് ചോദിച്ചിരിക്കുന്നത് എ സി ഇയുടെ അളവ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെയുള്ള മൊത്തം കോണിൻ്റെ അളവ് എന്ന് പറയുന്നത് 180 ഡിഗ്രിയാണ് അപ്പോൾ 180 നിന്ന് ഈ രണ്ട് ആംഗിളിൻ്റെ സംബന്ധം പറയുന്നത് തുക എന്ന് പറയുന്നത് 50, 75, 75 അതായത് 180 നിന്ന് 75 കുറയ്ക്കുന്നു 180 നിന്ന് 75 കുറച്ച് കഴിഞ്ഞാൽ നമ്മൾ എത്ര കിട്ടും 105 ഡിഗ്രി 105 ഓക്കെ ദിസ് ആംഗിൾ ഈസ് 105 ക്ലിയർ ആയി വിശ്വസിക്കുകയാണ് ഇനി നമ്മളിവിടെ രണ്ടാമത്തെ ക്വസ്റ്റ്യൻ ഇവിടെ നമ്മൾ സെറ്റ് സ്ക്വയറിൻ്റെ ഈ സെറ്റ് സ്ക്വയറിൻ്റെ ഈ കോമൺ റൂട്ട് ഇങ്ങനെ വെച്ചിട്ടുണ്ട് അതേപോലെ തന്നെ മറ്റേ സെറ്റ് സ്ക്വയർ ശ്രദ്ധിക്കുക വെക്കുമ്പം അനങ്ങാതെ നോക്കണം ഉണ്ട് ഇങ്ങനെ ഇങ്ങനത്തെ ഒരു ചിത്രമാണ് തന്നിരിക്കുന്നത് ഉണ്ടോ ഇങ്ങനെ രണ്ട് സെറ്റ് സ്ക്വയറിൽ വരണം കൂടി വെച്ചിട്ടുണ്ട് ഈ കോണളവ് എത്രയാണ് ഇവിടെ ചോദിച്ചിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇത് 45 ഡിഗ്രിയും ഇത് ഈ മൂല്യം 45 ഈ മൂല്യം 60 നമുക്കറിയാം അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഇത് 45 ഇത് 60 ആണെങ്കിൽ ഈ രണ്ട് തുകയും കൂടെ എത്ര കിട്ടും 60 ഉം 45 കൂട്ടി കഴിഞ്ഞാൽ നമുക്കത് കിട്ടും 64 10 105 ഡിഗ്രി എന്ന് കിട്ടും അപ്പോൾ നമുക്ക് ഈ കോണളവ് കണ്ടുപിടിക്കാൻ വേണ്ടി ഇവിടെയുള്ള മൊത്തം കോണളവ് എന്ന് പറയുന്നത് എത്രയാണ് 180 ഡിഗ്രിയാണ് അപ്പോൾ 180 നിന്ന് 105 കുറച്ചാൽ മതി എത്ര കിട്ടും 75 ഡിഗ്രി ദിസ് ആംഗിൾ ഈസ് 75 ഡിഗ്രി ഓക്കെ ഇനി അടുത്ത മൂന്നാമത്തെ ക്വസ്റ്റ്യൻ ഈ രണ്ട് ആംഗിൾസ് സെയിം ആണ് അതായത് ഏതൊക്കെ ആംഗിൾസ് ആംഗിൾ എ സി ഇയും ആംഗിൾ എ സി ഡിയും പുസ്തകത്തിൽ അങ്ങനെ തന്നെ അല്ല കൊടുത്തേക്കുന്നത് ആംഗിൾ എ സി ഡി ആംഗിൾ എ സി ഡിയും ഇയും ഡി ഓക്കെ ആംഗിൾ എ സി ഡിയും ആംഗിൾ ബി സി ഇയും ആംഗിൾ ബി സി ഇ ഈ രണ്ട് ആംഗിൾസ് സെയിം ആണ് രണ്ടിനും കോമൺ ആയിട്ട് 30 ഡിഗ്രി വരുന്നുണ്ട് അപ്പം അങ്ങനെയാണെങ്കിൽ ഇത് രണ്ടും സെയിം ആണെങ്കിൽ എത്ര വീതം വരണം രണ്ട് സെയിം ആണെങ്കിൽ ഇത് രണ്ടിൻ്റെ കൂടെ സം എന്ന് പറയുമ്പോൾ 180 - 30 180 - 30 എന്ന് പറയുമ്പോൾ 150 വരണം 150 പകുതി രണ്ട് തുല്യമായിട്ട് വരണ്ടേ തുല്യമായിട്ട് വരണമെങ്കിൽ 150 പകുതി എന്ന് പറയുമ്പോൾ എത്ര വരും 150 ÷ 2 = 75 ഡിഗ്രി ഓക്കെ ഹെൻസ് ദിസ് ടു ആംഗിൾസ് 72 - 75 ഡിഗ്രി സ്കെയിൽ ഓക്കെ ഇത് മൂന്ന് വരുന്ന നോക്കുന്നത് കുറച്ച് കുട്ടികളുടെ മിസ്റ്റേക്സ് വരുത്തിയിട്ടുണ്ടായിരുന്നു അതുകൊണ്ടാണ് ഞാൻ മൊത്തം ഒന്ന് പറഞ്ഞത് ഇനി നമ്മൾ പുസ്തകത്തിൽ പേജ് നമ്പർ 11 എടുക്കുക പുസ്തകത്തിൽ പേജ് നമ്പർ 11 ക്രോസിംഗ് കട്ടിംഗ് അക്രോസ് ഓക്കെ കട്ടിങ് അക്രോസ് ഒരു ലൈനിനെ വേറൊരു ലൈൻ കട്ട് ചെയ്യുന്നു അപ്പം അങ്ങനെയാകുമ്പോൾ ഇവിടെ നമുക്ക് രണ്ട് ലൈൻസ് കട്ട് ചെയ്യുന്നുണ്ട് അപ്പോൾ ഈ ആംഗിൾ എന്ന് പറയുന്നത് 30 ഡിഗ്രിയാണ് അപ്പം ഇതും 30 ഡിഗ്രിയാണ് ഓപ്പോസിറ്റ് ആംഗിൾസ് ആണ് കഴിഞ്ഞ വർഷം നമ്മൾ പഠിച്ചതാണ് ആംഗിൾസുമായിട്ട് ബന്ധപ്പെട്ട കാര്യങ്ങൾ ആറാം ക്ലാസ് പഠിച്ചത് ഓർക്കുക അതേപോലെ ഈ ആംഗിൾ എന്ന് പറയുന്നത് 150 ആയിരിക്കും 180 - 30 = 150 അതായത് ഇത് ഓപ്പോസിറ്റ് ആംഗിൾസ് ആയിരിക്കും എതിർക്കോണുകളാണ് ഓക്കെ എതിർക്കോണുകൾ തുല്യമാണ് അപ്പോൾ ഇതുമായിട്ട് ബന്ധപ്പെട്ട കുറച്ച് കണക്കുകൾ പുസ്തകത്തിൽ പേജ് നമ്പർ 12 കൊടുത്തിട്ടുണ്ട് ഇവിടെ 4 കണക്കുകൾ അതൊന്ന് കുട്ടികൾ നന്നായിട്ട് ചെയ്യാൻ പരിശ്രമിക്കുക ഇത്തരം കാര്യങ്ങളാണ് നമ്മൾ പ്രധാനമായിട്ട് ഇന്നത്തെ ക്ലാസ്സിൽ ചർച്ച ചെയ്യുന്നത് എല്ലാവർക്കും പറഞ്ഞ കാര്യങ്ങളൊക്കെ ക്ലിയർ ആയിട്ടുണ്ടാകും മനസ്സിലായിട്ടുണ്ടാകുമെന്ന് കരുതുകയാണ് എല്ലാവർക്കും നല്ലൊരു ശുഭദിനം ആശംസിച്ചുകൊണ്ട് നമ്മുടെ ഇന്നത്തെ ചെറിയ ക്ലാസ് അവസാനിപ്പിക്കുന്നു ഓക്കെ താങ്ക് യു